ഭൗതികത ആദ്യവസാനം നിലനിർത്തിയാണ് പ്രാചീനർ മനോഹരമാക്കി കൊണ്ടുപോയത്. പ്രണവേന ഉദ്ധാപ്യ വ്യാഹൂതിഭി പ്രോക്ഷതി അത ദക്ഷിണാം ദിഭാതി പുരസ്താദുപവിഷ്ടായ ഹിരണ്യം ദദാതി ദക്ഷിണതോ രജതം പശ്ചാത് കാംസ്യം ഉത്തരതോ വാസോ ദദാതി. ഇങ്ങനെയാണ് ആ പ്രോക്ഷണം. അത് രോഗശമനത്തിന് വേണ്ടി തന്നെയാണ്. ഇല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നിന്ന് രോഗങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ബ്രെയിനെയും ത്വക്കിനെയും ബാധിക്കുന്ന രോഗങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ ഒരു 50% പേർക്ക് 50% പേർക്ക് കേരളത്തിൽ ആധുനികരുടെ ഇടയിൽ യൂറിനറി ഇൻഫെക്ഷൻ. വിവാഹം കഴിഞ്ഞ ഉടനെ വേറെ താമസിക്കൊന്നും വേണ്ട, ഒരാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രി പോകും. യൂറിനറി ഇൻഫെക്ഷൻ കടുത്ത ആന്റിബയോട്ടിക്കുകളിലാണ് നിൽക്കുന്നത്. പഴയ കാലത്ത് ആരെങ്കിലും പോയോ നോക്കുക, ആന്റിബയോട്ടിക് ഉണ്ടായിരുന്നോ നോക്കുക. ഇത് നിങ്ങളുടെ പരിചയക്കാർ പോകുമ്പോഴും നിങ്ങൾ പോകുമ്പോഴും ഒക്കെ അറിയാം. നിങ്ങൾ പോയതും പരിചയക്കാർ പോയത് അറിയാമെന്ന് പറഞ്ഞങ്ങ് പറഞ്ഞാലും മതി. കടുത്ത ആന്റിബയോട്ടിക്കുകളിലാണ് ഒരു മാസം. പിന്നെ എന്ത് ആനന്ദം ഉണ്ടാകാൻ. മധുവിധു തന്നെ ആന്റിബയോട്ടിക് കൊണ്ടാണ് ആഘോഷിക്കുന്നത്. Am I right? Yes or no? അവിടെ നിങ്ങൾക്ക് ആലോചിക്കാൻ നല്ലല്ലേ, ഇഷ്ടം പോലെ ആലോചിക്കുക. അതുകൊണ്ട് രക്ഷോഘ്ന ഹോമം അവർ ചെയ്തത് ഈ ചേർച്ചയ്ക്ക് തയ്യാറെടുപ്പിക്കുകയാണ് ശരീരത്തെ. അതിനാണ് ഇത്ര ദിവസങ്ങളൊക്കെ എടുക്കുന്നത്. സകല രോഗങ്ങളുടെയും ബീജത്തെ നുള്ളിക്കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിതൃപൈതാമഹ സംപ്രാപ്തമായി അനേക രോഗങ്ങളുടെ ബീജങ്ങളോടുകൂടിയ ഒരു സ്ത്രീയും അനേക രോഗങ്ങളുടെ ബീജവുമായി എത്തിയിരിക്കുന്ന ഒരു പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ ശരീരത്തിലിരുന്ന് നിങ്ങളുടെ വാക്കിനെയും മനസ്സിനെയും മസ്തിഷ്കത്തെയും നിയന്ത്രിച്ച് അതിനു ഉതകുന്ന അമിനോ അമ്ലങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ സംജാതമാക്കി നിങ്ങളുടെ ഉടമസ്ഥത നേരിട്ടെടുത്ത ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഈ അണുഖങ്ങൾ നിങ്ങൾ മറ്റൊരാളുമായി ചേർച്ചയ്ക്കൊരുങ്ങുമ്പോൾ അതേപോലൊരു അണുസാമ്രാജ്യം അയളിൽ കൂടെ ഇരിക്കുമ്പോൾ താൻ സ്നേഹിക്കുകയും തൻ്റെ നിയന്ത്രണത്തിലിരിക്കുകയും ചെയ്യുന്ന പുരുഷനെ, തൻ സ്നേഹിക്കുകയും തൻ്റെ നേതൃത്വത്തിലിരിക്കുകയും ചെയ്യുന്ന സ്ത്രീയെ ഒരു വിവാഹം കൊണ്ട് സംയോജിപ്പിക്കുവാൻ ഒരുങ്ങുന്ന സദ്യവട്ടങ്ങളും മാല്യാംബരണങ്ങളും സ്ത്രീധനവും ഒന്നുമല്ല. അവരിപ്പോൾ ഏതൊരു സാമ്രാജ്യാധിപത്യത്തിൻ്റെ, സൂക്ഷ്മജീവി സാമ്രാജ്യാധിപത്യത്തിൻ്റെ നിയന്ത്രണത്തിലും അനുസരണയിലുമാണോ, ഏതൊരു അമിനോ അമ്ലങ്ങളാണോ അവരുടെ മസ്തിഷ്കാദികളെ നിയന്ത്രിക്കുന്നത്,
അതിനെ സജീവമായി സംയോജിപ്പിക്കുവാനൊരുങ്ങുന്ന ഒരറിവിൻ്റെ ആദ്യ പത്രങ്ങളാണ് ഈ ക്രിയകൾ. വ്യക്തമായി അങ്ങനെ തന്നെ അവരെഴുതി വെച്ചിട്ടുമുണ്ട്. ഇന്ന് വ്യാഖ്യാനിക്കേണ്ട. അവർക്ക് നിങ്ങൾ തച്ചുടച്ച് കളഞ്ഞു. വിവാഹം വെറും പുടവ കൊടുപ്പായി മാറി. ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ വിവാഹമായി. എന്നിട്ട് നിത്യവും ജീവിതം ദുഃഖിപ്പിച്ച് കൊണ്ടുപോവുക. പരിഷ്കൃതനും വിദ്യാസമ്പന്നനുമായ മനുഷ്യൻ ഇതിൽ കൂടുതൽ അധപതിക്കാനില്ല. കുറച്ചുകൂടെ പരിഷ്കാരം പ്രതീക്ഷിച്ചായിരിക്കുമോ നിങ്ങൾ വന്നത്? ഒരു സ്വാമിയെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിലും കുറച്ചുകൂടെ കൂടിയൊരു പരിഷ്കാരം നമുക്ക് വഴി കാണിച്ചു തരും. ഇല്ല, മാത്രമേ ഇരിക്കുള്ളൂ. സന്തോഷം, സന്തോഷം, പൂർണ്ണ സന്തോഷം. അമ്മയുടെ വാക്കുകൾ സത്യമായിരിക്കണ്ടേ? അതുകൊണ്ട് പ്രാചീനന്റെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏകരാത്രം, ദ്വിരാത്രം, ത്രിരാത്രം, പഞ്ചരാത്രം, നവരാത്രം, അപമൃത്യുവും പുനർമൃത്യുവും ജയിക്കാൻ. ഇതിനുവേണ്ടി ബൗദ്ധായനാൽ രചിച്ചിട്ടുള്ള പുനർമൃത്യു എന്ന് പറഞ്ഞാൽ ജന്മങ്ങളിനി ഉണ്ടാകാതിരിക്കാൻ, ഈ ജന്മം കൊണ്ട് തന്നെ പൂർണ്ണത കൈവരാൻ. ജയതീത്യാഹ ഭഗവാൻ ബൗദ്ധായനഃ, അതിനായിട്ടാണ് ബൗദ്ധായനൻ സൂത്രം രചിച്ചത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗ്രഹയജ്ഞം കഴിഞ്ഞാണ് വിവാഹം. നിങ്ങൾക്ക് കൂടുതൽ റഫർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയം ഉദകശാന്തി, രക്ഷോഘനം, ഗ്രഹയജ്ഞം, ഇവയിൽ പ്രാചീനന്റെ വൈഖരികൾ അതേ തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ബൗദ്ധായന ഗൃഹ്യശേഷ സൂത്രം, അഗ്നിവേശ്യ ഗൃഹ്യ സൂത്രം എഴുതുകയാണെങ്കിൽ തെറ്റിച്ചെഴുതരുത്, നിർത്തി നിർത്തി പറഞ്ഞുതരാം. ഗൃഹ്യശേഷ സൂത്രം, അഗ്നിവേശ്യ ഗൃഹ്യ സൂത്രം, യാജ്ഞവൽക്യ സൂത്രം, ജൈമിനീയ ഗൃഹ്യ സൂത്രം, വൈഖാനസ ഗൃഹ്യസൂത്രം, വാസിഷ്ഠ ഗൃഹ്യസൂത്രം, ബൃഹസ്പതി സൂത്രം, ജൈമിനീയ അല്ല കാത്യായന ഗൃഹ്യസൂത്രം, ഗോമില ഗൃഹ്യസൂത്രം.
ശാതാതപ ഗൃഹ്യസൂത്രം. ശാതാതപ ഗൃഹ്യ